ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സെൻഫീസ് കിച്ചൺ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റിലുള്ള നമ്മുടെ കണ്ണൂർ സ്റ്റൈൽ കോക്ക്ടെയിൽ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി സെൻഫീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ ഇൻ ഓപ്ഷൻസ് ഇനാബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ അടിപൊളി വീഡിയോസുകളുടെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കോക്ക് ടൈൽ റെഡിയാക്കിയെടുക്കാൻ വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് ക്യാരറ്റ് ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പപ്പായ വേണം അപ്പോൾ പപ്പായ എടുക്കുന്ന സമയത്ത് ക്യാരറ്റ് എത്രയാണോ എടുത്തിട്ടുള്ളത് അതിൻ്റെ പകുതി ക്വാണ്ടിറ്റിയിൽ വേണം പപ്പായ എടുക്കാൻ ഇനി നമുക്ക് വാനില ഐസ്ക്രീം വേണം അതുപോലെ പാൽക്കട്ട വേണം അപ്പോൾ പാൽക്കട്ട ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് അനാർ എടുത്തിട്ടുണ്ട് അതുപോലെ നട്ട്സ് എടുത്തിട്ടുണ്ട് നട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളതെടുക്കാം കേട്ടോ ഞാൻ ഇവിടെ കാശ്നറ്റ് ബദാം അതുപോലെ കറുത്ത മുന്തിരിയാണ് എടുത്തത് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ നാല് ഗ്ലാസ് കോക്ടൈൽ റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസുകൾ നമുക്കിതെങ്ങനെ റെഡിയാക്കാം എന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് എനി നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച ക്യാരറ്റ് അതുപോലെ കട്ട് ചെയ്തു വെച്ച പപ്പായ ഇട്ട് കൊടുക്കാം അതിനുശേഷം ഞാൻ ഇതിലേക്ക് രണ്ട് സ്കൂപ്പ് വാനില ഐസ്ക്രീം അതുപോലെ നേരത്തെ കട്ട് ചെയ്തു വെച്ച പാൽ കട്ടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ നമ്മുടെ വാനില ഐസ്ക്രീം അതുപോലെ പപ്പായൊക്കെ ഓൾറെഡി മധുരമുള്ളതാണ് ഈ സമയത്ത് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്ത് അടിച്ചെടുത്തതിനു ശേഷം പിന്നീട് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്ത് അടിച്ചെടുക്കാം അതാവുമ്പോൾ നമുക്ക് മധുരം കൂടി പോകത്തൊന്നുമില്ല അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മുടെ ജ്യൂസ് നല്ല ക്രീമിയായി ഒട്ടും കട്ടയില്ലാതെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒട്ടും കട്ടയില്ലാതെ നല്ല ക്രീമിയായിട്ട് വേണം കേട്ടോ അടിച്ചെടുക്കാൻ ഇനി നമുക്ക് ഇതിലേക്ക് അനാർ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നെഡ്സ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കോൺഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കോക്ക് കൂടുതൽ ടേസ്റ്റി ആയിരിക്കും കേട്ടോ നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ എം ഇ കോക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ് കേട്ടോ നമ്മുടെ കോക്ക് ടൈൽ ഇനി ഇതിന് മുകളിലായി ഞാൻ കുറച്ച് കറുത്ത മുന്തിരി കോൺഫ്ലെക്സ് അതുപോലെ കാഷുനെറ്റ് ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ കോക്ക് റെസിപ്പി ഇതുവരെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഡ്രിങ്കിന് അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്